ഉള്ളവായൊരു നിൻ ബഹു കഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം. കർത്താവിൽ സ്നേഹിതരെ, വലിയ നോമ്പ് സമാരംഭിക്കുകയായി. വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും വേദവായനയുടെയും പുണ്യദിനങ്ങളാണ് ഇനിയുമുള്ള 50 ഇരവു പകലുകൾ. ഈ സന്ദർഭം ദൈവതിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാനും നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി നമ്മളുടെ പ്രയാണം ഒരിക്കൽ കൂടെ ആക്കം കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സന്ദർഭമാണിത്. ഈ അവസരം എൻ്റെ മനസ്സിൽ വരുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഇന്ന് ഞാൻ നാളെ നീ എന്ന ഒരു ചെറുകവിതയിൽ ഇങ്ങനെ എഴുതുന്ന ഏതാനും ഈരടികളാണ്. അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തീണാമണിസ്വനം 2000 ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും നേഹമുഖമാം കുരിശിനെ മുത്തുവാൻ. ആരാലിറങ്ങി വരും ചില മാരാഘമാരായി വരാം കണ്ട തൂവൺ മുകിലുകൾ. പാപം ഹരിച്ചു പാരിനു പിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. പാത കാണിക്കും കുരിശേ ജയിക്കുക. ഈ വലിയ നോമ്പിൽ നമ്മുടെ നാം ചെയ്യുന്ന ഏതാനും ചില സുപ്രധാനമായ അനുഷ്ഠാനങ്ങളിലൊന്നാണ് നമ്മൾ പേർത്തും പേർത്തും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ പ്രണമിച്ചുകൊണ്ട് കുമ്പിട്ട് കുരിശു വരച്ച് ദൈവതിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന ആ കുരിശ് പ്രണമിച്ചുകൊണ്ടുള്ള കൗമ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നത് കർത്താവിൻ്റെ ക്രൂശിനെ ചുംബിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാകുന്നു. ഇങ്ങനെ കുരിശു കമ്പിട്ട് കർത്തൃസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് നോമ്പും വ്രതാനുഷ്ഠാനവും പാലിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങളിൽ നമ്മൾ ചിലതൊക്കെ വർജിച്ച് മത്സ്യ മാംസാദികളും മൃഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സർവവും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ സംശുദ്ധീകരിച്ച് നോമ്പും ഉപവാസവും നമ്മൾ അനുഷ്ഠിക്കുന്നു. അത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള തപോനിഷ്ഠകളാണ് എന്ന് നാം ഓർക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ബോധത്തെ വിശുദ്ധീകരിക്കുന്നതിനും ഹൃദയത്തെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിനും വേദവായനകൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ നോമ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. വ്രതനിഷ്ഠയോടൊപ്പം വേദവായനയും സുപ്രധാനമാണ്. ദൈവതിരുസന്നിധിയിലേക്ക് അങ്ങനെ വേദവായനയിലൂടെയും
പ്രാർത്ഥനയിലൂടെ ഇവിടെയുള്ള ദൈവ സംസർഗത്തിലൂടെയും നോമ്പും ഉപവാസവും ആദിയായ വ്രത അനുഷ്ഠാനങ്ങളിലൂടെയും നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനുള്ള വിശുദ്ധ ദിനങ്ങളാണ് ഈ 50 നോമ്പിൽ ഉള്ള വേർതിരിച്ചിട്ടുള്ള സമയം എന്ന ഈ അവസരം പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ഓരോ ഞായറാഴ്ചയും ഇതിലേക്ക് സഹായിക്കുന്ന വേദവായനകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ മനസ്സിനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിലേക്കും പുനരുദ്ധാന പെരുന്നാളിലേക്കും നയിക്കുന്നതിന് സഹായകമായ കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലെ സുപ്രധാനമായ അത്ഭുത പ്രവൃത്തികളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളും അവിടുത്തെ തിരുമൊഴികളും നമ്മൾ വീണ്ടും വീണ്ടും സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ മറ്റ് ഭാഗങ്ങളിലൂടെ അതിന് ചേരുന്ന വിധത്തിലുള്ള വായനകൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്തുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും സമ്പൂർണമായ സമർപ്പണത്തിൽ നമ്മുടെ മുൻപോട്ട് നയിച്ച് നാം വിശുദ്ധ വാരത്തിലേക്ക് എത്തുകയായി. നോമ്പിൻ്റെ നടുവിൽ ഇതിനിടെ ഒരു സുപ്രധാനമായ കാര്യം പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുന്നുണ്ട്. പാതി നോമ്പ് ആവുമ്പോൾ 50 നോമ്പിൻ്റെ പകുതിയായ 25-ാം ദിവസം ക്രൂശെടുത്ത് ഗോകുൽതാമേൽ നാട്ടി ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വയ്ക്കുന്നു. ആ ക്രൂശിനെ നമ്മൾ നോക്കുന്നു. ആ ക്രൂശ് കുമ്പിട്ടിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആരാധനയ്ക്ക് നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ജീവിതത്തിൻ്റെ മധ്യത്തിൽ നാം പ്രതിഷ്ഠിക്കുകയായി. ഉപരിതലമായ വെർട്ടിക്കലായ ഒരു തെണ്ണും അനുപ്രസ്ഥമായ ഹൊറിസോണ്ടലായ വേറൊരു തെണ്ണും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കുരിശ്. ആ കുരിശിൻ്റെ അർത്ഥം നമ്മളുടെ അഹം എന്ന ബോധത്തെ, സ്നേഹം എന്ന പ്രത്യേകമായ ആ മൂല്യത്തിൽ ചേർത്ത് വെച്ച് നമ്മളൊരു കുരിശിനെ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ആ പ്രയാണത്തിൻ്റെ മധ്യേ കുരിശ് ഇനിയും നമുക്ക് നമ്മളുടെ ദൃഷ്ടിക്ക് മുമ്പിൽ, നമ്മളുടെ ഹൃദയത്തിൽ, അതിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഇതുവഴിയായി നാം ചെയ്യുന്നത്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം എന്നുള്ളത് ഒരു സൂചനയായും കൂടെയാണ് ഈ പാതി നോമ്പിൻ്റെ സന്ദർഭത്തിൽ ഈ കുരിശ് നാട്ടുന്നത്. ക്രൂശനെ അഭിമുഖീകരിക്കുന്നതിന് യെരുശലേമിലേക്ക് പോകുന്ന കർത്താവ് പലവരും ആവർത്തിച്ച് ഞാൻ യെരുശലേമിലേക്ക് പോകുന്നത് പീഡിപ്പിക്കപ്പെടുവാനും മറ്റുള്ളവരുടെ കൈയാൽ വധിക്കപ്പെടുവാനുമാകുന്നുവെന്ന് ശിഷ്യന്മാർക്ക് സൂചന നൽകുന്നുണ്ട്. ഈ സൂചന നമ്മളുടെ മനസ്സിലും എത്തണം ഈ നോമ്പിൻ്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് ക്രൂശ് പാതി നോമ്പിൽ ജനതാ മധ്യത്തിൽ, സഭയുടെ മധ്യത്തിൽ, ദേവാലയ മധ്യത്തിൽ നാം നാട്ടുന്നതിൻ്റെ പൊരുൾ. വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അതിനുള്ള ആദ്യ ഞായറാഴ്ച ഓശാന പെരുന്നാളായി. യെരുശലേമിലെ വൻമലമേ ഓരുകിലേറ്റി വരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഓശാന, ഓശാന,
നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ, ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. ഹോശാന ഹോശാന ദാവീദാത്മജനൂശാന, ഹോശാന ഹോശാന ദാവീദാത്മജനൂശാന. സൈത്തിൻ കൊമ്പുകളേന്തിതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു, ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന. ഊശാന ഊശാന ദാവീദാത്മജനൂശാന, ഊശാന ഊശാന വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഹോശാന ഹോശാന ദാവീദാത്മജനൂശാന, ഹോശാന ഹോശാന ദാവീദാത്മജനൂശാന. ഓശാന പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ആ സന്ദർഭം ഈ കുരിശെടുത്ത് നമ്മൾ മുമ്പിൽ നാട്ടുന്നുണ്ട്. അതേ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മളെ ഒരുക്കുന്ന, ക്രൂശിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ആരാധനയിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണല്ലോ ഓശാന പെരുന്നാൾ. ഓശാന പെരുന്നാൾ ലോകത്തുള്ള എല്ലാ പുരാതന പാരമ്പര്യമുള്ള സഭകളും ഒരു വലിയ തിരുനാളായി ആഘോഷിക്കുന്നുണ്ട്. ഓശാന പെരുന്നാൾ, ഊശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. അത് ആദ്യകാലത്ത് ജനങ്ങളുടെ നാവിൻ തുമ്പത്തുള്ള ഒരു സ്തുതികീർത്തനമായിരുന്നു. വീണ്ടെടുപ്പുകാരനായ യഹോവ നമ്മളുടെ നടുവിൽ ഇന്ന് പ്രവർത്തിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്ന വീണ്ടെടുപ്പുകാരനായ യഹോവയ്ക്ക് സ്തുതി. കർത്താവെ യഹോവേ വരണമേ എന്നാണ് ഊശാന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടെ യേശുക്രിസ്തു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. യഹോവയുടെ ദൈവത്തിൻ്റെ അഭിഷക്തനാണ് യേശു. വീണ്ടെടുപ്പുകാരനാണ് കാണപ്പെട്ട രൂപമായി ഇന്ന് നമ്മളുടെ മുമ്പിൽ നടന്നു വരികയാണ്. ആ യേശു ക്രിസ്തുവിനെ നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നു ഊശാനപ്പാട്ടുകളോടെ. ഊശാന പെരുന്നാളിന് മൊത്തത്തിൽ ഒരു ശീർഷകം, ഒരു തലക്കെട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിഷ്കളങ്കരുടെ പെരുന്നാൾ എന്ന് ഞാൻ വിളിക്കും. ദ ഫീസ്റ്റ് ഓഫ് ദി ഇന്നസെൻറ്റ്. അത് രണ്ട് മൂന്ന് തലങ്ങളിലാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. അത് കുട്ടികളുടെ പെരുന്നാളാണ്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ പെരുന്നാളാണ്. നിഷ്കളങ്കരായ ആളുകളുടെ കൂട്ടായ്മ ആണ്. അവർ കൂടി വന്നാണ് യേശു ക്രിസ്തുവിന് ഊശാന പാടി സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവന് സഞ്ചരിക്കുന്നതിന്
സഹിഷ്ണുതയുടെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഒരു കഴുതക്കുട്ടിയെയാണ് അവൻ ആവശ്യപ്പെടുന്നതും ശിഷ്യന്മാർ കൊണ്ടുവരുന്നതും. കപടമില്ലാത്ത ഒരു കാലിക്കുട്ടിയെയാണ്, കാലിയെയാണ്, നാൽക്കാലി മൃഗത്തെയാണ് കർത്താവ് ഈ പെരുന്നാളിനോട് ചേർത്ത് നിർത്തുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നിഷ്കളങ്കതയുടെ പെരുന്നാളായി നാം കാണുന്നു. കുഞ്ഞുങ്ങളും പാവപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരുമായ സാധാരണക്കാരായ ആളുകളുടെ ഒത്തുകൂടൽ, അതോടൊപ്പം തന്നെ നിഷ്കളങ്കതയുടെ പ്രതീകമായ സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ ആ കാലി കഴുത, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന മറ്റൊന്നുണ്ട്. കുഞ്ഞുങ്ങൾ ചെടികളിൽ നിന്ന് അടർത്തിയെടുത്ത പൂക്കൾ വാരി വിതറുന്നു. ഈത്തപ്പനയുടെ കൊമ്പുകൾ അവർ വെട്ടിയെടുത്ത് കുരുന്നോലകൾ കയ്യിലേന്തുന്നു, അത് വഴിയിൽ വിരിക്കുന്നു. വെള്ളവസ്ത്രങ്ങൾ അവർ നിവർത്തിയിടുന്നു വീണ്ടെടുപ്പുകാരന് സ്വാഗതം ഓതിക്കൊണ്ട്. ധന്യൻ കർത്താവിൻ നാമത്തിൽ വരൂ, ധന്യം കർത്താവിൻ തിരുനാമത്തിൽ വന്നീടും, പിതൃദാവീദിൻ രാജ്യം വാനിൽ ശാന്തി സ്തുതി സ്വർഗത്തിൽ, സ്വർഗങ്ങളിലൂശാന. കുരുത്തോലകൾ കയ്യിൽ പിടിക്കുന്നതിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വെള്ളവസ്ത്രം വഴിയിൽ വിരിക്കുന്നതും അതോടൊപ്പം തന്നെ വെള്ളവസ്ത്രം അണിയുന്നതും അതിനൊരു പ്രത്യേകമായ പ്രതീകാത്മകമായ അർത്ഥം നമ്മൾ നൽകണം. കുരുത്തോല കുരുന്നോലയാണ്. ഈ ഓശാന തിരുനാൾ സന്ദർഭം യേശുക്രിസ്തുവിനെ ബഥാന്യയിൽ നിന്ന് യെരുശലേമിലേക്ക് സ്വീകരിക്കുന്ന ആ ഘോഷയാത്ര, ആ തീർത്ഥയാത്ര നടക്കുന്നത് ശീതകാലം കഴിഞ്ഞ് വസന്തകാലം ആരംഭിക്കുന്ന പൊൻപുലരിയിലാണ്. ശീതകാലത്ത് പ്രകൃതി മുഴുവനും മൂകമാണ്. ഇലകളെല്ലാം കൊഴിച്ച് ഉണങ്ങി വരണ്ട പ്രകൃതി, എങ്ങും ജീവൻ്റെ ഒരു തുടിപ്പ് പോലും നമുക്ക് കാണാനാവുന്നില്ല. എന്നാൽ വസന്തമാവുമ്പോൾ പ്രകൃതിയാകെ മാറുകയായി. വൃക്ഷങ്ങൾ സസ്യങ്ങളെല്ലാം തന്നെ പുതിയ ഇലകളെ വിരിക്കുന്നു, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ കുരുന്നോലകൾ വെട്ടിയാണ് കയ്യിൽ പിടിച്ചും വഴിയിൽ വിതറിയും, ഈ പൂക്കൾ പറിച്ച് വിതറിയാണ് യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക്, ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രമായ യെരുശലേമിലേക്ക് ഇപ്പറഞ്ഞ ആ ഒരു കൂട്ടം ആളുകൾ കർത്താവ് സ്വീകരിച്ച് ആനയിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പെരുന്നാളാണ്. അവരുടെ ജീവിതത്തിൽ അടിമത്തത്തിൻ്റെയും നിരാശതയുടെയും പ്രാതികൂല്യത്തിൻ്റെയും ഒക്കെ ഇരുൾ വിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവേ വരേണമേ എന്ന് ഉറക്കെ വിളിച്ച് കർത്താവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒരു പുതിയ പ്രത്യാശയിലാണ്. അവരുടെ ജീവണ്ടെടുപ്പുകാരൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഖറിയാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം, പ്രത്യേകമായി 9-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകമായി ഈ ഓശാന പെരുന്നാളിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്.
പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ എന്ന് ഒരു വാക്യം അവിടെ കുറിച്ചിട്ടുണ്ട്. നിങ്ങളിന്ന് ബന്ധനത്തിലാണ്, അടിമത്തത്തിലാണ്. ഒരു പ്രത്യാശയുടെ ഒരു തിരി നാളം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൊളുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പ്രത്യാശയുടെ ഒരംശം അവശേഷിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ നിങ്ങളിന്ന് ചിന്ന ഭിന്നമായി അകന്നു പോകാതെ കോട്ടയ്ക്കുള്ളിലേക്ക്, സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് വീണ്ടെടുപ്പുകാരനെ സ്വീകരിക്കാം. ഇതൊരു പ്രത്യാശയുടെ പെരുന്നാളും കൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം, ഇത് സാധാരണക്കാരുടെ പെരുന്നാളാണ്, കുഞ്ഞുങ്ങളുടെ പെരുന്നാളാണ്. നിഷ്കളങ്കരായ മൃഗങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. പ്രകൃതിയിൽ നിന്നുള്ള കുരുന്ന് ഇലകളും പൂക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഈ പ്രകൃതി മുഴുവനും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. കുഞ്ഞുങ്ങളും നിഷ്കളങ്കരും കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇത് നിഷ്കളങ്കരുടെ പെരുന്നാളാണ് എന്ന്. ഫെസ്റ്റിവൽ ഓഫ് ദി ഇന്നസെൻ്റ്, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് ടു. പ്രത്യാശയുടെ പെരുന്നാളും കൂടെയാണ് ഈ ഓശാന പെരുന്നാൾ. നാം ആഘോഷിച്ച് യേശുക്രിസ്തുവിനെ യെരുശലേമിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നത്, അവനെ സിംഹാസനത്തിലിരുത്താം, സിംഹാസനത്തിലിരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്ക് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും തരും എന്നുള്ള ഒരു സാമാന്യ വിശ്വാസമാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയത്. ഇന്ന് യേശുക്രിസ്തു അത് തിരുത്തുകയാണ്. ആ തിരുത്തലാണ് ഈ പീഡാനുഭവ ആഴ്ചയിൽ ക്രൂശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ആരാധനകളും ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സുപ്രധാനമായ പൊരു. ഇത് നമ്മൾ വേണ്ടവണ്ണം ഗ്രഹിച്ചിരിക്കണം. ഇനിയും നമുക്ക് ഈ വിശുദ്ധ വാരത്തിൻ്റെ പ്രത്യേകമായ ക്രമീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓശാന പെരുന്നാൾ കഴിഞ്ഞു, ഇനിയും ക്രൂശാണ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ. ആ ക്രൂശിനെ അഭിമുഖീകരിക്കുവാനാണ് ഓരോ നിമിഷവും കർത്താവ് നടന്ന് നീങ്ങുന്നത്. അന്ന് ഓശാന പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ആ ദിവസത്തിൻ്റെ സന്ധ്യ, പീഠാനുഭവ ആഴ്ചയുടെ വിശുദ്ധ വാരത്തിൻ്റെ ആദ്യ സന്ധ്യയാണ്. അപ്പോഴേക്കും ദേവാലയത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് സമഗ്രമായ മാറ്റം വന്നു. ദേവാലയത്തിൻ്റെ മറ കഴിയുമെങ്കിൽ അത് കറുത്ത മറയാക്കി ഉപയോഗിക്കുന്നു. നടുക്ക് ഒരു കുരിശ് ചിത്രീകരിച്ചിരിക്കും. ദേവാലയം മധ്യത്തിലിരുന്ന ക്രൂശെടുത്ത് മറ പൂർണ്ണമായും മദ്ബഹയെ മറച്ച് ഇരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഒത്ത നടുവിൽ കൊണ്ടുവന്ന് ക്രൂശ് വയ്ക്കുന്നു. ഇനിയും ഒരാഴ്ച കുർബാന ഇല്ലാത്ത സന്ദർഭങ്ങളൊഴികെ മറ്റവസരങ്ങളിലെല്ലാം ഏറിയ പങ്കും ആ മറ ഒരിക്കലും വലിക്കുന്നില്ല, നീക്കുന്നില്ല. മദ്ബഹ മറച്ചിരിക്കുന്നു, ഇനിയും ക്രൂശ് മാത്രമാണ് നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ ക്രൂശിനെ നോക്കിയാണ് ധൂപമർപ്പിക്കുന്നത്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ, അതിലേക്ക് പതിച്ചുകൊണ്ടാണ് നമ്മൾ ആരാധന മുഴുവനും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ജീവിതം, സഭയുടെ ആരാധന മുഴുവനും കേന്ദ്രീകൃതമായിരിക്കുന്നത് ഈ ക്രൂശിലാണ്. ക്രൈസ്റ്റ് സെൻറ്റേഡ്, യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ആഴ്ചയുടെ ആരാധനകൾ മുഴുവനും. മറ്റ് സന്ദർഭങ്ങളിലെല്ലാം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ, ത്രിയേക ദൈവത്തെ മുഴുവനും കൂടെ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ടും, എന്നാൽ അതേസമയം തന്നെ പിതാവിനോടുള്ള പ്രാർത്ഥന സാമാന്യമായും
ഏറെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ ക്രിസ്തീയ സഭ, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭ, അതിൻ്റെ ആരാധന ഈ സന്ദർഭം അത് യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമാക്കുന്നു എന്നുള്ളത് ആ കുരിശ് നടുവിൽ നാട്ടിയിരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. ആരാധന മുഴുവനും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിനോടാണ് പ്രാർത്ഥന മുഴുവനും സംബോധന ചെയ്തിരിക്കുന്നത്. ദേവാലയത്തിലെ സംവിധാനങ്ങളെല്ലാം അങ്ങനെ ഒരുങ്ങുന്നു, ക്രൂശ് നടുവിൽ വച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥന കേന്ദ്രീകരിക്കുന്നു, പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു, ക്രൂശ് മാത്രം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മാത്രം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരമായി കർത്താവ് നമുക്ക് നൽകിയ വീണ്ടെടുപ്പും വിശുദ്ധവാരത്തിൻ്റെ കേന്ദ്രമായ ചിന്ത ഇതാണ് എന്നുള്ളത് പ്രത്യേകമായി സഭ നമ്മളോട് ഈ സംവിധാനങ്ങളിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ലേഖ കൊരിന്തർക്കെഴുതിയ 1:5-7 വളരെ സുപ്രസിദ്ധമായ ഒരു വാചകം ഇങ്ങനെ കുറിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. പെസഹായുടെ അർത്ഥം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ. പെസഹായുടെ പൊരുളിനെ സംബന്ധിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറകോട്ട് പോകുന്നത് പുറപ്പാട് പുസ്തകം 13-14 രേഖപ്പെടുത്തിയിരിക്കുന്ന പെസഹ ആചരണത്തെ സംബന്ധിച്ചാണ്. അവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് പുതിയ നിയമ പെസഹ ആചരണവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ഒന്നാമത്, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോവുക എന്നാണ്. യഹോവയുടെ ദൂതൻ മിസ്രയീമിലെ ഭവനങ്ങൾ കടന്നുപോകുന്നു. മിസ്രയീംകാരുടെ ഭവനങ്ങളും ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളും കടന്നുപോകുന്ന ദൂതൻ മിസ്രയീമർക്ക് സംഹാരദൂതനും ഇസ്രായേലർക്ക് വീണ്ടെടുപ്പിൻ്റെ ദൂതനുമാണ്. കുഞ്ഞാടിനെ അറുത്ത് വിരൽ ആ രക്തത്തിൽ മുക്കി വാതിലിൻ്റെ കുറുമ്പടിമേലും കട്ടിളക്കാലിന്മേലും പുരട്ടണം എന്ന നിർദ്ദേശം, ആ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട വാതിലുകൾ കാണുമ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ദൂതൻ കടന്നുപോകും. എന്നാൽ ആ മുദ്രയില്ലാത്ത ഭവനങ്ങളിൽ അത് സംഹാരദൂതനായി മാറുകയാണ്. കടിഞ്ഞൂലുകളെ നിഖനിച്ചുകൊണ്ടാണ് ദൂതൻ കടന്നുപോകുന്നത്. മിസ്രയീമർക്ക് ശിക്ഷയും ഇസ്രായേൽക്കാർക്ക് രക്ഷയുമായി പെസഹ അന്ന് ആയിയെങ്കിൽ ഇന്ന് നമുക്കും പെസഹ വീണ്ടെടുപ്പിൻ്റെ പെസഹായിരിക്കണം എന്നുള്ളത് നാം പ്രത്യേകമായി ഓർക്കുന്നു. പെസഹ ഒരു കടന്നുപോക്കാണ്. യേശുക്രിസ്തു ഇന്നും നമ്മുടെ മധ്യേ നടന്ന് നീങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞ തിരുരക്തം നമ്മുടെ അധരങ്ങളിൽ മുദ്രയിടപ്പെടണം. നമ്മുടെ ഭവനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചും നമ്മുടെ ഭവനങ്ങളിൽ കുടിയിരുത്തിയും കൊണ്ട് ഈ പെസഹ ആചരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെ നമുക്ക് വീണ്ടെടുപ്പിൻ്റെ പെസഹായി അത് മാറും എന്ന് നാം വിശ്വസിക്കുന്നു. അത് നമുക്ക് അനുഭവവേദ്യമാവുകയും വേണം. പെസഹായുടെ വേറൊരു പ്രധാനപ്പെട്ട ദൂത്, പെസഹ പെരുന്നാളിനെ സംബന്ധിച്ച് എന്താണ് പെസഹ പെരുന്നാളെന്ന ചോദ്യത്തിന് നമുക്ക് മൊത്തത്തിൽ അതിനൊരു ഒരു അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുവാൻ കഴിയും. പെസഹ പെരുന്നാൾ ഒരു ഭവനത്തിൻ്റെ പെരുന്നാളാണ്, ഫെസ്റ്റിവൽ ഓഫ്
എ ഫാമിലി. ഒരു കുഞ്ഞാടിനെ ഈ കൊച്ച സംഗമത്തിനായി അറുത്ത് കയ്പ് ചീരയോടുകൂടെ ഉടുപ്പില്ലാത്ത അപ്പവുമായി ഭക്ഷിക്കണം എന്ന് നിബന്ധന ചെയ്തിരിക്കുന്നു. പല കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഒരു വലിയ കുടുംബമായി രൂപപ്പെടുന്നു. ഈ ഒരു വലിയ കുടുംബം യേശുക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ മേശ കർത്തൃമേശയ്ക്ക് ചുറ്റും വന്നു നിന്നുകൊണ്ട് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി ഹോമിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുന്ന പുണ്യദിനമാണ് പെസഹ പെരുന്നാൾ. ആ പെസഹായുടെ ഊന്നൽ നമ്മളിന്ന് സ്വീകരിച്ച് സ്വാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഇന്നിൻ്റെ ആവശ്യമായി നാം കരുതണം. മരണം കൈക്കൊള്ളുവാൻ ഒരുങ്ങിയപ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ അപ്പം താൻ കൈക്കൊണ്ടു വാഴ്ത്തി കൂതാ ചെയ്തു തൻ്റെ പരിശുദ്ധ ശ്രീയന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇതിലൊന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും നുറുക്കപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിന് നിത്യന്മായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് ഞാൻ കേട്ടു ചെയ്തു വലഹായ അപ്രകാരം തന്നെ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ കാസയെയും താൻ കൈക്കൊണ്ടു പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിന് നിത്യന്മായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു എന്ന് ഞാൻ കൽപ്പിച്ചുള്ളി ചെയ്തു വരായേ ഞങ്ങളുടെ ഭർത്താവ് യേശു ചെയ്യാം ഞങ്ങൾ ഭക്ഷിച്ചാൽ ഞങ്ങളെ പാനം ചെയ്ത കുഞ്ഞപ്പെടുത്തുന്ന എന്റെ തിരികൾക്കും ഞങ്ങൾ വിശ്വസിച്ചു പ്രതികാരത്തിനുമായി തീരുകയേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷകമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹിക്കണമേ. പെസഹ പെരുന്നാളിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മകനോ മകളോ നിങ്ങളോട് ചോദിക്കും, അപ്പ എന്താണ് ഈ പുളിപ്പില്ലാത്ത അപ്പം കയ്പ് ചീരയോടുകൂടെ കുഞ്ഞാടിൻ്റെ മാംസവുമായി ഭക്ഷിക്കുന്നതിൻ്റെ അർത്ഥം? നമ്മളുടെ പൂർവികർ മിസ്രൈമിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് വലിയവനായ ദൈവം നമ്മളുടെ പിതാക്കന്മാരെ വിടുവിച്ച് വാഗ്ദത്തത്തിൻ്റെ അനുഭവം കനാനിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗഭാഗ്യവും ഇന്ന് നിങ്ങൾ രുചിക്കുന്ന ഈ പുതിയ അനുകൂല സാഹചര്യവും എല്ലാം നമുക്ക് ഒരുക്കി തന്നത് ഈ വീണ്ടെടുപ്പിൻ്റെ ഫലമായാണ്. മിസ്രയേമിലെ അടിമത്തത്തിൽ നിന്നും കനാനിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമാണ് നിങ്ങളെ കൈപിടിച്ച് നടത്തിയത്. അതുകൊണ്ട് ഇന്നുള്ള എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ്.
ആ ദൈവത്തെ നമ്മളൊന്ന് ഓർക്കുകയാണ്, ആ ദൈവം എന്നും നമ്മളുടെ മധ്യേ ജീവിക്കുന്നുവെന്ന് രുചിച്ചറിയുകയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രബോധിപ്പിക്കണം എന്ന് പറയുകയായി. ഇതൊരു വലിയ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നുള്ള ആ ബോധ്യം നമ്മുടെ യുക്തിപരമായി നമ്മൾ താർക്കികതയിൽ സ്വീകരിക്കുന്ന ഒരു ബോധ്യമല്ല. പിന്നെയോ വിശ്വസിക്കുന്ന ഒരു തലമുറ ആ വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം പങ്കിട്ട ഒരു സഭ, ഒരു തലമുറ ഇളം തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ വിശ്വാസമാണ്. ഇതും പെസഹായുടെ ഒരു വലിയ അർത്ഥമായി, ഒരു വലിയ ദൗത്യമായി നമ്മൾ സ്വീകരിക്കേണ്ടതും ആവശ്യമാണ്. പെസഹ ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാണ്, ഒരു കുടുംബത്തിൻ്റെ പെരുന്നാളാണ്, പല കുടുംബങ്ങളുടെ സംഗമമാണ് ദേവാലയത്തിൽ നടക്കുന്നത്. കർത്തൃമേശയ്ക്ക് ചുറ്റും ഒന്നിച്ചുകൂടുന്ന ഒരു വലിയ തിരുക്കുടുംബം. ആ കുടുംബം ഒന്നിച്ച് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു തരഭേദവും കൂടാതെ ഒന്നിച്ച് കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നു. ഇന്ന് ആ ഒരു ആത്മാവും ആ ഒരു അനുഭവവും ഉണ്ടാകുവാൻ ഈ പെസഹായുടെ ആഘോഷം നമുക്ക് സഹായിക്കണം. പെസഹ പെരുന്നാളിനോട് ചേർന്ന് പെസഹ വ്യാഴാഴ്ച ദിവസം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യ പ്രകാരം ഒരു മെത്രാപ്പോലീത്ത ഈ വിശുദ്ധവാരത്തിൻ്റെ ആഘോഷങ്ങൾക്ക്, പെരുന്നാളുകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് പ്രധാന കാർമ്മികനായി സന്നിഹിതനാകുന്ന പക്ഷം കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയിരിക്കണം. കാൽകഴുകൽ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട പൊരുൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ, ക്രൂശാരോഹണത്തിൽ, പുനരുദ്ധാനത്തിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കുകാരാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു, അതിലേക്ക് നമ്മൾ ഒരുങ്ങുന്നു എങ്കിൽ കർത്താവ് നമ്മളുടെ കാലുകളെ കഴുകണം. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. കർത്താവ് നിന്നെ കഴുകണം, അപ്പോൾ നീ വിശുദ്ധിയുള്ളവനായി തീരും. അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റും തന്റെ മേൽവസ്ത്രങ്ങളെ മാറ്റിയിട്ടു ഒരു പൂമാലയെടുത്ത് അരയിൽ ചുറ്റി അതിനുശേഷം പാത്രത്തിൽ വെള്ളം എടുത്തു ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമ്പോൾ
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളുടെ കാലുകളെ നമ്മൾ സമർപ്പിക്കുകയാണ്, പാദങ്ങളെ സമർപ്പിക്കുകയാണ്, നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ തൃക്കരങ്ങളിൽ വെച്ചു കൊടുക്കുകയാണ്. അവൻ നമ്മെ കഴുകട്ടെ. കർത്താവ് പത്രോസിനോട് പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കിന്ന് എന്നോടുകൂടെ അത്താഴം കഴിപ്പാൻ കഴിയുകയില്ല, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നോടുകൂടെ നിനക്ക് പങ്കില്ല എന്ന് പത്രോസിനോട് പറയുന്നത് ഇന്ന് നമ്മളോടും പറയുന്നതാണ്. കാലുകഴുകൽ ശുശ്രൂഷയുടെ സുപ്രധാനമായ ഒരർത്ഥം, യേശുക്രിസ്തു ശുദ്ധീകരിക്കുന്നവനായി നമ്മളുടെ അടുക്കിലേക്ക് വരണം, അവനെ നാം സ്വീകരിക്കണം എന്നാണ്. കാലുകഴുകൽ ശുശ്രൂഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തലം, കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകുന്നെങ്കിൽ നിങ്ങൾ അന്യോന്യം ഈ കർമ്മം നിർവഹിക്കണം, ഈ ദൗത്യം നിങ്ങൾ പൂർത്തീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് ദാസരിൽ ദാസനായി കുനിഞ്ഞ് നിങ്ങളുടെ പാദങ്ങളെ കഴുകുന്നു. നിങ്ങളും നിങ്ങളുടെ അഹന്ത വിട്ട് നിങ്ങളുടെ വമ്പും കൊമ്പും നമിച്ച് അത് ദൈവതിരുസന്നിധിയിൽ കുനിച്ച് നമ്മുടെ സഹോദരൻ്റെ കാലുകൾ കഴുകുവാൻ നാം തയ്യാറാവണം. അവിടെ നമ്മൾ കുനിയണം, നമ്മളുടെ അഹന്തയുടെ മുന അവിടെ ഒടിയണം. ഇതൊരു വലിയ ദൂതാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് ക്രൂശാരോഹണ പെരുന്നാളിലേക്ക് സംബന്ധിക്കുന്നതിന്, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നതിന് ഒരുങ്ങുന്നതിന് മുൻപ് നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളെ സംബന്ധിച്ച് നാം ഏറെ പറയുന്നുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് രക്ഷാകരമായ വെള്ളിയാഴ്ചയെന്നും വലിയ വെള്ളിയാഴ്ചയെന്നുമാണ് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച. എന്നാൽ നമ്മളുടെ പാരമ്പര്യ പ്രകാരം ഇത് വലിയ വെള്ളിയാഴ്ചയാണ്, രക്ഷാകരമായ വെള്ളിയാഴ്ചയാണ്, അങ്ങനെയാണ് സഭ വിളിക്കുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. രണ്ടാമതായി, ഈ വലിയ വെള്ളിയാഴ്ച പുനരുത്ഥാന പെരുന്നാളിൻ്റെ ഒരു ഒരുക്ക ദിനമായി നാം കാണേണ്ടതാണ്. പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യ പ്രകാരം പുനരുത്ഥാന പെരുന്നാളാണ് ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ ആദരണത്തേക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്ത് സഭകൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടോ നമ്മളുടെ മലയാളക്കരയിൽ പുനരുത്ഥാന പെരുന്നാളിനേക്കാൾ, ഉയർപ്പ് പെരുന്നാളിനേക്കാൾ ഏറെ പ്രാധാന്യം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക്, ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ ആചരണത്തിന് നൽകിക്കാണുന്നു. അത് തിരുത്തപ്പെടേണ്ടതല്ലേ എന്ന ഒരു ചിന്ത കൂടെ രണ്ടാമതായി ആമുഖമെന്നുള്ള നിലയിൽ മുമ്പിൽ വയ്ക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ, ഈ വിശുദ്ധ വെള്ളിയാഴ്ചയുടെ, വലിയ വെള്ളിയാഴ്ചയുടെ സുപ്രധാനമായ ദൂത് ഒരു വാചകത്തിൽ, ഒരു തലക്കെട്ടായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, അങ്ങനെയാണ് ഞാനതിനെ സങ്കല്പിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കുന്ന പക്ഷം, എവിടെ സ്നേഹമുണ്ടോ ആ സ്നേഹം ആത്മാർത്ഥമെങ്കിൽ, നിഷ്കളങ്കമെങ്കിൽ, പൂർണ്ണമായ സമർപ്പണം ഉള്ളതാണെങ്കിൽ അത് പരിത്യാഗത്തിലൂടെ ഉള്ള സ്നേഹമായിരിക്കും. ഒരു പറവയെ നോക്കൂ, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിൻ്റെ മുന്നോടിയായി മുട്ടയിടുന്നതിന്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന്, അത് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ
അതിനുള്ള സംവിധാനം ഒരുക്കുകയായി. മുട്ടയിടുന്ന തള്ളപ്പക്ഷി അതിൻ്റെ ഇണയോട് ചേർന്ന് കൂടുണ്ടാക്കി ത്യാഗത്തിലാണ് ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ പിമ്പിലുള്ള ത്യാഗത്തെ സംബന്ധിച്ച് ഏറെ വിവരിക്കേണ്ടതില്ലല്ലോ. സ്നേഹം പരിത്യാഗത്തിലാണ് ആവിർഭവിക്കുന്നത്, പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹം. ഇതോട് ചേർന്ന് ഈ വലിയ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്നേഹത്തിന് യുക്തിയുടെ താർക്കികതയൊന്നുമില്ല. സ്നേഹത്തിന് പരിധിയില്ല, സ്നേഹത്തിന് കലവറയില്ല, കലവറ കൂടാത്ത സ്നേഹമാണ്, ഒട്ടും നീക്കിവയ്ക്കാത്ത സ്നേഹം. യുക്തിയുടെ താർക്കികത ഒട്ടും അതിലടങ്ങുന്നില്ല. യുക്തിപരമായി തർക്കിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് കൊടുക്കാം, എത്ര കണ്ട് ത്യജിക്കാം, എത്ര കണ്ട് സമർപ്പിക്കാം എന്നൊക്കെ കണക്കുകൂട്ടും, വിലപേശും, യുക്തി കൊണ്ട് ചിന്തിക്കും, തർക്കിച്ച് ആലോചിക്കും. എന്നാൽ യുക്തിയെ അതിശയിക്കുന്ന സ്നേഹത്തിൻ്റെ പെരുന്നാൾ കൂടെയാണ് ഈ വലിയ വെള്ളിയാഴ്ചയുടെ പെരുന്നാൾ എന്നും നാം മനസ്സിലാക്കുക. യേശു ക്രിസ്തു ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ യുക്തിപരമായ ചിന്തകൾ കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് തടസ്സമായി അനേകർ വരുന്നതായും അനേക പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നു, ഗുരു അവിടെ നിന്ന് എന്താണ് പറയുന്നത്, അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീപാത്തോളിൻ മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട എന്നോട്
യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്ക് നൽകുന്ന സുപ്രധാനമായ ഒരു സന്ദേശം കലവറ കൂടാത്ത സ്നേഹം, ത്യാഗത്തിൽ കുതിർന്ന സ്നേഹം. എവിടെ അത് കാണപ്പെടുന്നുണ്ടോ അവിടെ ക്രൂശൻ്റെ സന്ദേശം നിവർത്തിതമാകുന്നു എന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം ഈ നല്ല വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ. ക്രൂശാരോഹണ പെരുന്നാളിൽ ഓർത്തഡോക്സ് സഭ ഏറ്റവുമധികം വിലപ്പെട്ടതായി കരുതുന്ന ഒരു കർമ്മം കുരിശുമുത്തുക. ചിലർക്കത് വിഗ്രഹാരാധനയായി തോന്നിയേക്കാം. എന്നാൽ ഓർത്തഡോക്സ് സഭ അങ്ങനെയല്ല അതിനെ കാണുന്നത്. എങ്ങനെയാണ് ഈ കുരിശുകുമ്പിടിയിലിൻ്റെ അനുഷ്ഠാനം ഉത്ഭവിച്ചത്? 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗമാകുന്ന സന്ദർഭത്തിൽ യെരുശലേമിൽ ഈ കുരിശുകുമ്പിടുന്ന പതിവ് വിശുദ്ധവാരത്തിൽ ഉണ്ടായിരുന്നതായി 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമിൽ നിന്ന് യെരുശലേമിലേക്ക് തീർത്ഥാടകയായി വന്ന യഥേറിയ എന്നും ആ വനിതയെ വിളിക്കുന്നുണ്ട്. യഗേറിയായുടെ യാത്രക്കുറിപ്പിൽ, യാത്രാവിവരണത്തിൽ നമുക്കിന്നും ആ രേഖ വായിക്കാനുണ്ട്. വിശുദ്ധ വെള്ളിയാഴ്ച ദിവസം യെരുശലേമിലെ 2 പ്രധാനപ്പെട്ട ദേവാലയങ്ങളുണ്ട്. കുസന്തീനോസ് രാജാവിൻ്റെ അമ്മ ഹേലന് രാജ്ഞി മുൻകൈയെടുത്ത് പണിയിപ്പിച്ച 2 ദേവാലയങ്ങളാണ്. ഒന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച അതേ സ്ഥാനത്തുള്ള മാർട്ടീറിയം എന്ന പള്ളി, യേശുക്രിസ്തുവിനെ കബറടക്കിയ സ്ഥാനത്തുള്ള അനസ്റ്റാസിസ് എന്ന വേറൊരു പള്ളി, രക്തസാക്ഷിത്വത്തിൻ്റെ ആലയം എന്നും പുനരുദ്ധാനത്തിൻ്റെ ആലയമെന്നും മലയാളത്തിൽ അതിന് പറയാം. ഈ മാർട്ടീറിയം എന്ന പള്ളിയിൽ നടക്കുന്ന ആരാധന ഈ വലിയ വെള്ളിയാഴ്ച എല്ലാവരും ദേവാലയത്തിലേക്ക് അതിരാവിലെ തന്നെ കടന്നു വരും. ഏതാണ്ട് ഒരു 10 മണി പ്രഭാതം കഴിഞ്ഞ് ഉച്ചയാവുമ്പോൾ മെത്രാപ്പോലീത്ത ഒരു കസേരയിൽ ഉപപിഷ്ടനാകും. അദ്ദേഹം കർത്താവിനെ ക്രൂശിച്ച ആ ക്രൂശിൻ്റെ ശകലങ്ങൾ, ആ ക്രൂശ് കൈകളിൽ വഹിച്ചുകൊണ്ട് നിൽക്കും. 2 ശമ്മാശന്മാർ ഇരുവശത്തും നിൽക്കും. ദേവാലയത്തിൽ കടന്നു വന്നിട്ടുള്ള ആരാധകർ ഓരോരുത്തരായി കടന്നു വന്ന് ആരാധനയുടെ ഒരവസരത്തിൽ കടന്നു വന്ന് ഓരോരുത്തരായി ഈ കുരിശുമുത്തി കടന്നു പോകും. ഇങ്ങനെ കുരിശുമുത്തി കടന്നു പോകുന്നു എന്നുള്ളത് പ്രത്യേകമായി അവിടെ നല്ല വെള്ളിയാഴ്ചയുടെ ആരാധനയുടെ ഒരു ഭാഗമായി ഈ യാത്രാവിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രൂശാരോഹണ പെരുന്നാൾ ദിവസം കർത്താവിൻ്റെ ക്രൂശ് കുമ്പിടുന്ന പതിവ് 4-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആകുന്ന ആ സന്ദർഭത്തിലെങ്കിലും സഭയിലുണ്ടായിരുന്നു, യെരുശലേമിലെ സഭയിലുണ്ടായിരുന്നുവെന്നും ആ യെരുശലേം സഭയിലെ സഭയുടെ പാരമ്പര്യമാണ് മറ്റ് സഭകളിൽ, പുരാതന സഭകളിലെല്ലാം പിന്നീട് വ്യാപിക്കുന്നതിനിടയായതെന്നും സൂചിപ്പിക്കുവാനായിട്ട്. തൻ വസ്ത്രമൊരിഞ്ഞോ ശബ്ദ ഭുവനം സംഭ്രമമോടുമേവി സഹിയോൻ തൻ ദുഷ്കൃത്യത്താൽ
വസുധാധാരം ഭ്രമമാണ്ടു തൻ ഭാരത്തെ താങ്ങേടാൻ ഗോകുൽത്താക്ലേശിച്ചേറ്റം ഞങ്ങൾക്കായുള്ളവായൊരു നിൻ വെതയും താഴ്ചയുമതിധന്യം. ബുദ്ധ ബേവോ ഫുറുക്കോനുലനഫിഷോസ അംഗായോസോ ഒമറീനഞ്ചി ഹോയേസ്തക്രൈന്മോ ദോസേയ ക്ഷിച്ചൊരു നിൻ സ്ലീപായെ നമിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മിശിഹ ഓർക്കങ്ങളെ നീവൻ നീടും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ കുമ്പിടുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളെ ചുംബിക്കുകയാകുന്നു. യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാകുന്നു എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കണം. ഈ ക്രൂശ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കബറടക്ക ശുശ്രൂഷയിലും സംബന്ധിക്കുക. അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും കൂടെ കർത്താവിനെ ക്രൂശിൽ നിന്ന് ഇറക്കുന്നു. കർത്താവിനെ അവരുടെ കരങ്ങളിൽ വഹിക്കുന്നു. അടക്കുവാനുള്ള കല്ലറയിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ശിഹാതൻ പ്രാവിപ്പാചിന്നോയാത്തിച്ചേമം വിധിനാഥാനൈകാഗ്യമഹാനീതിയ രക്ഷകദാത്രത്തെ സംസ്കാരം. മശിഹാതൻഗാത്രം പ്രാവിപ്പാചിന്നോ അത്തിച്ചേമം വിധിനാഥാനൈകാഗ്യമഹാനീതിയ രക്ഷകദാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ അവനെ.
ആത്മാ കരുവിന്മേൽ തൂക്കി ജ്ഞാനമോ ദീപ അതിനേ നൽക. അല്പം അകലത്തായി നിന്ന യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനും അവൻ്റെ അമ്മ മറിയമും അവനെ സ്നേഹിച്ച ഏതാനും സ്ത്രീകളും ഇതിന് ദൃക്സാക്ഷികളായി നിക്കോദിമോസിനോടും അരിമത്തിയിലെ യോസേപ്പിനോടും ചേർന്നുണ്ട്. വളരെ വിലപ്പെട്ട ഒരു പാരമ്പര്യം ഇതിനോട് ചേർന്ന് നമ്മളുടെ ആരാധനകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിനെ കവറടക്കുന്ന സന്ദർഭം അരിമത്തിയിലെ യോസേപ്പും നിക്കോദിമോസും കൂടെ അവന് കല്ലറയ്ക്കൽ വയ്ക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖമാരുടെ ഒരു ശബ്ദം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അതിന് പ്രതിവാക്യമായി അരിമത്തയിലെ യോസേപ്പും നിക്കോദിമോസും ചേർന്ന് നിന്ന ആളുകളും കൂടെ ചൊല്ലുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മളെന്നും ചൊല്ലുന്ന ഈ കൗമ, പ്രത്യേകിച്ചും ഈ വലിയ വെള്ളിയാഴ്ചയുടെ ആരാധനയിൽ നമ്മളത് പ്രത്യേകമായി ചൊല്ലുന്ന ഒരു സന്ദർഭമുണ്ട്. കർത്താവിനെ കബറടക്കി കഴിഞ്ഞ്, കബറടക്കത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് അത്യുന്നതങ്ങളിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും എന്ന് തുടങ്ങുന്ന മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലിക്കഴിഞ്ഞ് ആ ആഴ്ച മുഴുവനും നമ്മൾ ചൊല്ലാതിരുന്ന കൗമ ആ സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് തുടങ്ങുന്ന കൗമ. അതർത്ഥമാക്കുന്നത് മാലാഖമാരുടെ സ്തുതിപ്പ് യേശുക്രിസ്തുവിൻ്റെ കബറടക്ക സമയത്തുണ്ടായി, അതിന് പ്രതിവാക്യമായി നമ്മളും ചൊല്ലുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്. ഈ പാരമ്പര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദുഃഖശനിയാഴ്ച സന്ധ്യയുടെ പ്രൊമിയോൻ സദറായിൽ എന്ന് ഈ അവസരം പ്രത്യേകമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പാപങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധനായ പത്രോസ് ലീഹ പറയുന്ന വചനം നമുക്ക് ഈ അവസരം ഉപസംഹാരമായി നമുക്ക് നമ്മുടെ മനസ്സിൽ കുറിക്കാം. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. വി ആർ ഹീൽഡ്. നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ദുഃഖത്തിൽ വ്രണപ്പെട്ടുപോയ ഹൃദയത്തിൽ കർത്താവിൻ്റെ ആ ആണിപ്പഴുതുള്ള കരങ്ങളുടെ സ്പർശം അത് സൗഖ്യം നൽകുന്നതാണ്. അസമാധാനം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൽ കർത്താവ് സാന്ത്വനത്തിൻ്റെ സ്പർശവുമായി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് കടന്നു വരുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇന്ന് ക്രൂശിതനായി കടന്നു വരുന്നത് നമുക്ക് സൗഖ്യം നൽകുവാനാണ്. ആ സൗഖ്യം, ആ സൗഖ്യത്തിൻ്റെ സ്പർശം നമുക്ക് സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ
ക്രൂശിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് പ്രണമിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയ വെള്ളിയാഴ്ചയ്ക്കും ഉയർപ്പ് ഞായറാഴ്ചയ്ക്കും ഇടയ്ക്ക് വരുന്ന ശനിയാഴ്ചയെ നമ്മൾ പൊതുവായി ദുഃഖ ശനിയാഴ്ച എന്ന് പറയുമെങ്കിലും അത് അറിയിപ്പിൻ്റെ ശനിയാഴ്ചയാണ്. കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു, കബറടക്കപ്പെട്ടു. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ഉം 4-ഉം അധ്യായങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു വിവരം അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തു കബറടക്കപ്പെട്ട ശേഷം മരിച്ചവരുടെ ഇടത്തേക്ക് ഇറങ്ങുന്നു, അവരോട് സുവിശേഷം അറിയിക്കുന്നു, അവരെയും കൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. സുവിശേഷത്തെ അങ്ങനെ മരിച്ചവരുടെ ഇടയിലേക്ക് കർത്താവ് തന്നെ ഇറങ്ങി അറിയിക്കുന്നു. അതിൻ്റെ ലക്ഷ്യമായിട്ടാണ് അതിനെ അറിയിപ്പൻ്റെ ശനിയാഴ്ച എന്ന് നാം പേര് കൊടുത്തിരിക്കുന്നത്. ഈ അറിയിപ്പൻ്റെ ശനിയാഴ്ച മരിച്ചവരെ പ്രത്യേകമായി ഓർക്കുന്നതിനും നമ്മൾ നീക്കിവെക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ ആരാധനകളിലും എല്ലാ പ്രാർത്ഥനകളും അവസാനിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്, ഞങ്ങളും അവരും നിനക്കും നിൻ്റെ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സദാ കരേറ്റുവാനായി തന്നെ എന്നാണല്ലോ. ഞങ്ങളും അവരും, ഞങ്ങൾ ഇഹത്തിൽ ജീവിക്കുന്നവരും അവർ പരത്തിലേക്ക് കടന്നുപോയവരുമാണ്. ഇഹപര ലോകങ്ങൾ ഒന്നായി യേശുക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് അവൻ്റെ കൈകൾ വിരിച്ച് ഇഹത്തിലുള്ളവരെയും പരത്തിലേക്ക് കടന്നുപോയവരെയും സമാശ്ലേഷിച്ചുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ കൂട്ടിച്ചേർക്കുന്നു. എത്ര അർത്ഥപൂർണമായ ഒരു അനുഷ്ഠാനമാണ് ഈ അറിയിപ്പിൻ്റെ ശനിയാഴ്ചയുടേത് എന്ന് നാം ഈ അവസരം ചിന്തിക്കുന്നത് സമുചിതമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പെരുന്നാൾ എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കും പെരുന്നാളുകളുടെ പെരുന്നാളാണ്. എല്ലാ പെരുന്നാളുകളിലും ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാൾ ഏതെന്ന ചോദ്യത്തിന് ഓർത്തഡോക്സ് സഭ ഉത്തരം പറയും, അത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാളാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം ചെയ്തു, അന്ധകാരത്തിൽ നിന്ന് തേജസ് ധരിച്ച് പുനരുദ്ധാനം ചെയ്തു. ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. മരണത്തെ ജയിച്ച വീണ്ടെടുപ്പുകാരൻ, മരണഭയത്തെ വെല്ലുവിളിച്ച നമ്മുടെ രക്ഷകൻ, ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്ന മുഖ്യമായ സന്ദേശം. നമുക്കിനി മരണത്തെ ഭയക്കേണ്ടതില്ല. കാരണം മരണത്തെ അതിജീവിച്ച, അതിൻ്റെ ഭയത്തെ അതിജീവിച്ച ഒരു വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ രക്ഷകനായി നമുക്കുള്ളത് എന്നതിനാൽ. ഒരു ചിത്രകാരൻ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പൊരുൾ ചിത്രീകരിക്കുന്നതിന് ശ്രമിക്കുമ്പോൾ, തേജവമയനായി പുനരുദ്ധാനം ചെയ്യുന്ന കർത്താവിനെ ചിത്രീകരിക്കുമ്പോൾ
ആ ക്യാൻവാസിൽ ഒരു ഇരുണ്ട പ്രതലം ഉണ്ടാക്കും. ആ ഇരുണ്ട പ്രതലത്തിൽ തേജസ്സിൻ്റെ കിരണങ്ങൾ വരച്ച് അത് ചാർത്തിക്കൊണ്ട് അവിടെയാണ് യേശു ക്രിസ്തുവിനെ തേജോമയനായി ചിത്രീകരിക്കുന്നത്. ജീവിതവും അങ്ങനെയാണ്. ഇരുൾ വിരിഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യാശയുടെ പൊൻകിരണമായി നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ ഉയർപ്പിൻ്റെ പുതിയ ആശയം നൽകിക്കൊണ്ട് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് നമുക്ക് മുമ്പാകെ ജയാളിയായി നിൽക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ ഈ പുനരുദ്ധാന പെരുന്നാൾ സഹായകമാകണം. ഈ പുനരുദ്ധാന പെരുന്നാളിൻ്റെ പൊരുൾ ഒരൊറ്റ വാചകത്തിൽ നമ്മൾ പറയുന്ന പക്ഷം ഇത് നിത്യജീവൻ്റെ ജീവൻ്റെ പെരുന്നാളാണ്. നിത്യജീവൻ നമുക്ക് നൽകുന്നു. തേജസ് ധരിച്ച പുതിയ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു വലിയ ജീവിതത്തിൻ്റെ മാറ്റം പുനരുദ്ധാനത്തിൻ്റെ സന്ദേശമായി നാം സ്വീകരിക്കേണ്ടതാണ്. ഈ പുനരുദ്ധാന പെരുന്നാളിൽ എന്നുകൂടെ നമുക്കോർക്കാം. അവിടെയും ക്രൂശിൻ്റെ അനുഷ്ഠാനം ഒരു പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്ന സന്ദർഭം കവറടക്കിയിരിക്കുന്ന ക്രൂശെടുത്ത് ചുവപ്പ് പട്ടുവസ്ത്രം അണിഞ്ഞ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ നമ്മുടെ കർത്താവ് സത്യമായും പുനരുദ്ധാനം ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ ഉറക്കെ ഏറ്റുചൊല്ലുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 63:1 ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബസ്രായിൽ നിന്ന് വരുന്ന ഇവൻ ആർ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതിന് താഴെ ഉള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവൻ മുന്തിരിച്ചക്ക് ചവിട്ടിയവനാണ് എന്നും കൂടെ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഈ അർത്ഥത്തിലാണ് നമ്മളവിടെ ക്രൂശ് ചുവപ്പ് പട്ടുവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പ്രഖ്യാപനം ചൊല്ലുന്നതും പിന്നീടുള്ള 40 അത് ഗോകുൽത്താമേൽ നാട്ടി പ്രത്യേകമായി വണങ്ങുന്നതും. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഒരു പുതിയ പ്രത്യാശയുടെ തിരുനാളം നമ്മുടെ ഹൃദയത്തിൽ കൊളുത്താൻ ഉതകണം. നമ്മുടെ ഭവനങ്ങളിൽ പ്രത്യാശയുടെ ഒരു പൊൻകിരണം വിതറുവാൻ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പുനരുദ്ധാനം നമുക്ക് സഹായകമാവണം. ദൈവം തമ്പുരാൻ നമ്മൾ ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജാതികളെ മോദിപ്പിൻ മറിയാമോദി താതനയാർ നെൻ തനയൻ കബറി നേറി ദ്യുതി സുതരെ ദ്യുതി സുതരെ ദ്യുതിയാസന്നം പാലുളിയാം പകലിതിനെ സ്തോത്രം ചെയ്വിൻ മശിഹായ പൊൻപുലരി സ്തോത്രം 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 തേ താത വിശുദ്ധാത്മാവിന്നും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ പരിശുദ്ധാമ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷകളും ഉന്നതമായ നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ഭവിക്കുമാറാകണമേ. ആബോ പ്രോ ഖാദീഷോ ശുഭ കൂൽ സുബാൻ ലവൽ മീൻ. ആമേൻ.